small token from our sponsors. Thank you. ഒരു സൂപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു സൂപ്പ്, ഒരു ബ്രോക്കലി ആപ്പിൾ വെച്ചൊരു സൂപ്പ്, കുറച്ച് സെലറിയുടെ ഒക്കെ ഫ്ലേവറുള്ള സൂപ്പ്, പിന്നെ ചിക്കൻ ഉപയോഗിച്ചൊരു ചിക്കനെ ബേസിക്കലി ഒരു വൈൻ മാരിനേഷൻ വെച്ചൊരു ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ഒരു പാസ്തക്കൊപ്പം സെർവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു, ഫിഷ് ഫില്ലേ, അതുകൊണ്ടൊരു ഫിഷ് കൊണ്ടൊരു ബേസിക്കലി ഒരു ഫിഷ് കട്ട്ലേറ്റ് അല്ല, ഒരു ഫിഷ് പാറ്റി മാതിരി അതിന് കുറച്ചൊരു എന്താ പറഞ്ഞാൽ ഒരു ചൈനീസ് ഫ്ലേവറൊക്കെ കൊടുത്തിട്ട് ചെയ്യാനായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അധികം ബുദ്ധിമുട്ടില്ല. ബ്രോക്കോളി ഉണ്ടായത് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീനി ബീഫ് ആൻഡ് വെജിറ്റബിൾ ആയിട്ട് അതുകൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഈസി ആയിട്ട്. ബ്രോക്കോളി നമുക്ക് ചെറിയ ചെറിയ ഫ്ലവർസ് ആയിട്ട് കട്ട് ചെയ്യാം, അത്യാവശ്യം സ്റ്റെം വെച്ചിട്ട് കട്ട് ചെയ്യാം. ഈ ആപ്പിൾ പീൽ ചെയ്തിട്ട് അതും ഒന്ന് ക്യൂബാക്കി എടുക്കാം. ഇതൊരു പ്യൂറേ സൂപ്പാണ്. ബേസിക്കലി ഇത് ഒരു പ്യൂറേ സൂപ്പാണ്. അപ്പം ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ടേസ്റ്റ് നാച്ചുറലായിട്ട് നല്ല രീതിയിൽ കിട്ടും. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്വെറ്റ് ചെയ്യാനായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇതിന് ഫ്ലേവറിനായിട്ട് തൈമാണ് ഒരു ഫ്ലേവറിങ് ആഡ് ചെയ്യുന്നത്. ആപ്പിളും ബ്രൊക്കോളിയും ക്യൂബായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് വി നീഡ് ടു ചെക്ക് അഗെയിൻ ദ സീസണിങ് ഇപ്പം നമ്മൾ ആഡ് ചെയ്താൽ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യാം, ഒന്ന് ബോയിലായിട്ട് ഒന്ന് ലിക്വിഡ് കിട്ടാൻ വേണ്ടി. ഇതൊരു പ്യൂറേ തിക് സൂപ്പാണ്. അപ്പം ലിക്വിഡും അത്യാവശ്യം അതിൻ്റെ ഫ്ലേവറിങ്ങും വെജിറ്റബിളിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം കിട്ടുന്ന രീതിയിലാണ്. കാരണം നമ്മൾ ഹെൽത്തിയാണ്, ഒപ്പം ഈസി ടു മേക്ക് ആണ്. അടുത്ത് നമുക്ക് ചിക്കൻ്റെ വെച്ചൊരു ഡിഷ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാണ്. സെലറി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സെലറി അതിൽ ആ ഒരു ഫ്ലേവർ എൻഹാൻസിനായിട്ട് സെലറി കുറച്ച് ക്രഷ് ആഡ് ചെയ്യാണ്. ഗാർലിക് സെലറി ഇട്ടു, കുറച്ച് സോൾട്ടും പെപ്പറും. ലേശം വൈൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഹോം മെയ്ഡ് വൈൻ ആണെന്ന് പറഞ്ഞു. ഇതൊരു കുറച്ച് നേരം ഒന്ന് വൈൻ്റെ ഫ്ലേവർ. മാം പറഞ്ഞ സോസ് കുറച്ച് ഇതിലുണ്ട്, അങ്ങനെ കുറച്ച് സോയ സോസ് ആഡ് ചെയ്യുന്ന കളർ ഒന്ന് കുറച്ചൊന്ന് ഡാർക്ക് ആക്കാം. നിർബന്ധമില്ല, സോസ് ആഡ് ചെയ്യുന്ന നിർബന്ധമില്ല. നമ്മൾ വൈൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു കളർ കുറച്ച് ആവുന്ന വേണ്ടി മാത്രമാണ്. വൈൻ ഡിച്ചൽ പിസ എന്നാണ് അതിന് ഒത്തിരി അതിനൊരു ഫ്ലേവർ എന്നൊക്കെ ഉള്ളതാണ്. ഇത് കുറച്ചൊരു ഒരു 10-15 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് വയ്ക്കും, ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ലേശം സോൾട്ട് ഇട്ടിട്ടൊന്ന് ഓയിലും ഇടുകയാണ് പാസ്ത ബോയിലാവാനായിട്ട്. ഫിഷ് ഫില്ലയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ അത് ചെറിയ പീസായി കഴിഞ്ഞാൽ ചേൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മുടെ ഓൾറെഡി ഉണ്ട്. കുറച്ച് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക, ജിഞ്ചർ പേസ്റ്റ്, ബ്രെഡ് ക്രംബ് കുറച്ച് ആഡ് ചെയ്യുക. ഒരു ബൈൻഡിങ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്. പാസ്ത ബോയിലായിക്കൊണ്ടിരിക്കുകയാണ്, അത് 2 മിനിറ്റ്സ് എണീക്കൊണ്ടത് ബോയിലാകും. സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാണ്. ഇതൊരു ഓറിയൻ്റൽ ടച്ച് ഉള്ളതാണ്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ സ്പ്രിംഗിൻ്റെ സ്റ്റെമ്മാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഫിഷ് കേക്കിൻ്റെ മിക്സ്ചർ റെഡിയാണ്.
ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ ആ സ്മെല്ലും ഒപ്പം ആ ഫിഷ് നല്ല ബ്ലെൻഡായതിൻ്റെ ആ ഒരു ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണാം. നമ്മൾ കവർ ചെയ്യാൻ പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പാസ്ത സാലഡിന് വേണ്ടിയുള്ളതെല്ലാം മിക്സ് ചെയ്യാം. വളരെ കോട്ടിംഗ് മാത്രം മതി, അധികം വളരെ ഡ്രിപ്പിംഗ് ആയിട്ടുള്ള ഡ്രസ്സിങ് വേണ്ട, കാരണം അതിലെല്ലാത്തിനും ഓരോരോ ക്യാരക്ടേഴ്സ് ബ്ലെറ്റ്യൂസിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് കിട്ടണം, പാസ്തയുടെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടണം, അധികം ഇതാവാൻ പാടില്ല. ചിക്കൻ അവിടെ ഗ്രില്ലായിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് ഫെസ്റ്റീവ് പാസ്ത സാലഡാണ്. അപ്പം ചിക്കൻ വൈനിലൊക്കെ മാരിനേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഫ്ലേവറുള്ള ചിക്കനാണ് ഇതിലിടാൻ പോകുന്നത് മുകളിൽ. അപ്പം ഫിഷ് നമ്മുടെ മീൻസ് റെഡിയാണ്. ഇപ്പോൾ ഇതിനെ ഒന്ന് ചെറിയ ചെറിയ പാറ്റീസ് ആയിട്ട് പിടിക്കണം. കുറച്ച് കോൺഫ്ലവർ ആണെങ്കിൽ നമുക്ക് ഡസ്റ്റ് ചെയ്യാനെടുത്ത്. ചിക്കൻ നല്ലപോലെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ജ്യൂസൊക്കെ അതിൽ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മറിച്ചിടാം. അപ്പം നമുക്ക് ബ്രസ്റ്റാണ് ഉപയോഗിക്കുന്നതിൽ പെട്ടെന്ന് കുറച്ചും കൂടെ പെട്ടെന്ന് കുക്കാവും. വേണമെങ്കിൽ ഹോൾ ബ്രസ്റ്റ് വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യാം. അതിൻ്റെ തന്നെ ആ ജ്യൂസിൽ തന്നെ കിടന്ന് കുക്കാവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലേശം തൈം എൻ്റെ ഉണ്ട്, ഞാൻ തൈം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇന്നത്തെ ഇതിൽ തൈമിൻ്റെ ഫ്ലേവർ ആയിരിക്കും സൂപ്പിനുണ്ടാകുന്നത്. ഇപ്പം ചിക്കൻ്റെ ലേശം തൈമിൻ്റെ ഫ്ലേവറുണ്ട്. അവിടെ പാസ്തയിൽ നമ്മൾ പാർഷലി ഇട്ടുള്ള ഡ്രസ്സിങ് നമ്മൾ ചെയ്തത്. ഫൈനലി നമ്മൾ സ്പ്രിംഗ് ഓണിയനും ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഫിഷ് കേക്ക് ഫ്ലേവർ ചെയ്തത്. അപ്പോൾ ആ ഫിഷ് കേക്കിൻ്റെ മിക്സ്ചർ ചെയ്യുന്ന ഒരു എടുക്കുകയാണ്. എടുത്തിട്ട് തന്നെ ഒന്ന് സൈസ് നമ്മുടെ ആവശ്യമുള്ള സൈസിൻ്റെ ഒന്ന് ഇതാക്കുകയാണ്. പർട്ടിക്കുലർ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് കിട്ടണമെന്നാണ്. അപ്പോൾ അത് നല്ല ഫൈനായിട്ടുള്ള സൈസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു പോർഷനിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. ഇവിടെ ചിക്കൻ ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇതിൻ്റെ സ്മെല്ല് കിട്ടി തുടങ്ങി വൈൻ്റെ. ഓറിയൻ്റൽ ഫിഷ് കേക്ക് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പാൻ ഞാൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്യാണ്. നമ്മുടെ ഓയിൽ ഓൾമോസ്റ്റ് ചൂടായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫിഷ് വേണമെങ്കിൽ അതിലേക്ക് ഇടാം. സോസിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഇപ്പോൾ ചില്ലി ഹോട്ട് ഗാർലിക് സോസ് പോലെ ചെയ്യാം. ബിറ്റ് ഓഫ് ജിഞ്ചർ, ഫ്രഷ് ചില്ലി. ഫിഷ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓയിലാണ്, ഓയിൽ ഹീറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഫിഷ് നമുക്ക് ഇടാം. ഗോൾഡൻ ബ്രൗൺ, ലൈറ്റ് ടു മീഡിയം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അത്യാവശ്യം ക്രിസ്പി ആയിരിക്കും, സെൻറ്റർ വെച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ സോസിനുള്ള പാതി വഴി ആയിട്ടുണ്ട് സോസിനുള്ളത്. നമ്മൾ ഗാർലിക്ക് ജിഞ്ചർ തുടങ്ങിയ സാധനങ്ങൾ ആഡ് ചെയ്ത് ഓൾറെഡി അതിൽ കുറച്ച് ഫ്രഷ് ചില്ലീസ് ഇട്ടു. ലേശം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാൻ. സോസ് റെഡിയാണ്, ഓഫ് ചെയ്യാം. നമുക്ക് ലേശം സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ സോസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്. ഓഫ് ചെയ്യാം. അത് ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചെറിയ സോസ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് ഫിഷ് കേക്ക് വളരെ എന്താണ് ഔട്ടർ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ എഗ്ഗൊക്കെ ആഡ് ചെയ്യുന്നത് നല്ല ഫ്ലഫിയാണ്. വെജിറ്റബിൾ ഓൾറെഡി റെഡിയാണ്. ബ്രോക്കളി ആയിരുന്നു നമ്മുടെ, ബ്രോക്കളി ആൻഡ് ആപ്പിൾ. അതിൽ ചെറിയ നമ്മൾ തൈമിൻ്റെ ഫ്ലേവറിങ് കൊടുത്തായിരുന്നു. ഒപ്പം
ഓണിയൻസും ഗാർലിക്കും ഒക്കെ ഇട്ട് സെലറി ഒക്കെ ഇട്ട് സീസൺ ചെയ്തായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. യു വോണ്ട് ആഡ് ക്രീം ആഡ് ചെയ്യാം, പക്ഷേ ഇത് ഹെൽത്തി ആയിട്ട് ക്രീം ഇനി അധികം ആഡ് ചെയ്തതിൻ്റെ കലോറി ഫ്രഷ് ക്രീം തന്നെ ആഡ് ചെയ്യാം. പക്ഷേ ഇത് കലോറി ഒക്കെ നമുക്ക് കൺഷ്യൂസ് ആയ ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം പാസ്ത സാലഡ് റെഡിയാണ്, ഫെസ്റ്റീവ് പാസ്ത സാലഡ്. പെന്നെ പാസ്ത ഉണ്ടായാലും അത്യാവശ്യം വെജിറ്റബിൾസും ലെറ്റ്യൂസും ഒക്കെ ഉണ്ട്. ഒപ്പം ഇവിടുത്തെ ഹോം മെയ്ഡ് വൈൻ ഉപയോഗിച്ച് ചെയ്ത ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ്.